ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓൺലൈൻ ക്ലാസ് ഒക്കെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഒരു ഫോൺ വാങ്ങി ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും പിന്നെ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫോണാണിത്. ഇതിന്റെ പേര് സാംസങ് ഗാലക്സി A52 എന്നാണ്. നമുക്ക് ഈ ഫോൺ അൺബോക്സ് ചെയ്യാം. ഈ ബോക്സിന്റെ ഫ്രണ്ടിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇവിടെ ഗാലക്സി A52 എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിന്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സാംസങ്ങിന്റെ ബ്രാൻഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ ഗാലക്സി A52 എന്നും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഫോൺ അൺബോക്സ് ചെയ്യാം. യെസ്, നമ്മുടെ ഫോൺ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ബോക്സ് ഇരിക്കുന്നുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഉണ്ട്. പിന്നെ വാറണ്ടി കാർഡും. നമുക്ക് ഫോൺ എടുക്കാം. ഇതാണ് നമ്മുടെ ഫോൺ. നമുക്ക് ഫോൺ മാറ്റി വെക്കാം. ഇനി ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇവിടെ USB 2 Type-C ചാർജിങ് കേബിൾ ഉണ്ട്. പിന്നെ 15 വോൾട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജറും ഉണ്ട്. ഇതാണ് നമ്മുടെ ഫോൺ. നമുക്ക് ഈ ഫോണിന്റെ പുറത്തുള്ള കവർ ഒന്ന് പീൽ ചെയ്ത് കളയാം. നമുക്ക് ഈ ഫോൺ ഒന്ന് ഓണാക്കാം. ഓണാക്കിയപ്പോൾ തന്നെ സാംസങ്ങിന്റെ ലോഗോ വന്നിട്ടുണ്ട്. പിന്നെ സെക്യൂർഡ് ബൈ നോക്സ് എന്നെഴുതിയിട്ടുണ്ട്. പിന്നെ പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും കൊടുത്തിട്ടുണ്ട്. സെറ്റിംഗ് ആൻഡ്രോയിഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഇതിൽ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗാലക്സി A52 ഇനി സെറ്റപ്പ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മുടെ ഫോൺ ഇവിടെ സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡിവൈസിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 720G എന്നൊരു പ്രോസസ്സറാണ്. ഈ ഫോൺ രണ്ട് വേരിയൻസ് ആയിട്ടാണ് പുറത്തിറങ്ങുന്നത്. 6GB റാമും 128GB സ്റ്റോറേജും പിന്നെ 8GB റാമും 128GB സ്റ്റോറേജും ആയിട്ടുള്ളതാണ്. ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത് 6GB റാമും 128GB സ്റ്റോറേജും ഉള്ള യൂണിറ്റ് ആണ്. ഈ ഡിവൈസിൻ്റെ സ്റ്റോറേജ് 128GB ആണ്. നമുക്കത് 1TB വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇതിൽ കൊടുത്തിട്ടുള്ളത് 16.4 cm സൂപ്പർ അമോലഡ് ഡിസ്പ്ലേ ആണ്. സാംസങ് ഈ ഡിസ്പ്ലേയെ വിളിക്കുന്നത് ഇൻഫിനിറ്റി ഓ ഡിസ്പ്ലേ എന്നാണ്. 800 nits ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നെസ്. ഗാലക്സി A52 വരുന്നത് ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പോട് കൂടിയാണ്. ഇത് 12 MP കൂടി വരുന്ന അൾട്രാ വൈഡ് ക്യാമറയും ഇത് 64 MP കൂടി വരുന്ന മെയിൻ ക്യാമറയും ഇത് 5 MP കൂടി വരുന്ന ഡെപ്ത് ക്യാമറയും ഇത് 5 MP കൂടി വരുന്ന മാക്രോ ക്യാമറയും ഇത് ഫ്ലാഷും. ഈ ഫോണിലൊരു ഫീച്ചർ ഉണ്ട്. അതായത് നമുക്ക് വീഡിയോസ് ഷെയ്ക്ക് ഇല്ലാണ്ട് എടുക്കാൻ പറ്റും. ഇതിൻ്റെ പേരാണ് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഈ വീഡിയോ വരെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത് OIS അതായത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കിയിട്ട് എടുത്തിട്ടുള്ള വീഡിയോയും പിന്നെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഓഫ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് ഡിഫറൻസ് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇതിൽ നമുക്ക് QHD 30 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ കൊടുത്തിട്ടുള്ളത് 32 MP പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ്. ഗാലക്സി A52 IP67 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ അറിയാണ്ടങ്ങാൻ വെള്ളത്തേക്ക് വീണിട്ടുണ്ടെങ്കിൽ 30 മിനിറ്റ് വരെ ഫോൺ വെള്ളത്തേക്ക് ഇടുന്നാലും ഫോണിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കാരണം ഇത് IP67 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്.
ഈ ഡിവൈസിൻ്റെ വെയിറ്റ് 189 grams. പിന്നെ ഈ ഫോണിന് ഗുറില ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും കൂടി നൽകിയിട്ടുണ്ട്. ഈ കൊടുത്തിട്ടുള്ളത് ആൻഡ്രോയിഡ് വെർഷൻ 11 ആണ്. ഈ ഫോൺ വർക്ക് ചെയ്യുന്നത് സാംസങ്ങിന്റെ സ്വന്തം ഇന്റർഫേസ് ആയിട്ടുള്ള 1UI 3.1 ഇതിന്റെ ടോപ്പിൽ സെക്കൻഡറി നോയ്സ് കാൻസലേഷൻ മൈക്കും സിം കാർഡ് സ്ലോട്ടുമാണ് കൊടുത്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൽ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. താഴെ സ്പീക്കർ ഗ്രിൽ, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, മെയിൻ മൈക്ക്, 3.5mm ഓഡിയോ ജാക്കും കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ വോളിയം, അപ്പ് ആൻഡ് ഡൗൺ ബട്ടനും പവർ ബട്ടനും നൽകിയിട്ടുണ്ട്. ഇതിൽ കൊടുത്തിട്ടുള്ളത് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. ഇതിൻ്റെ ഒരു സ്പീക്കർ ഇവിടെയും പിന്നെ ഒരു സ്പീക്കർ ഇയർ പീസിലുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു NFC സപ്പോർട്ടഡ് ഫോണായതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഇല്ലാതെ തന്നെ നമുക്ക് സ്വൈപ്പിംഗ് മെഷീനിൽ പണമിടപാടുകൾ നടത്താൻ പറ്റും. ഇതിൻ്റെ ബാക്ക് ഭാഗം ബിൽഡ് ചെയ്തിട്ടുള്ളത് പോളി കാർബണേറ്റ് കൊണ്ടാണ്. ഇതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുള്ള ഫ്രെയിം മെറ്റൽ ഫ്രെയിമാണ്. ഏറ്റവും കൂടുതൽ സ്ക്രാച്ചസ് വരാൻ സാധ്യതയുള്ള സ്ഥലമാണ് ഇത്. നമുക്ക് ഈ ഫോണിൻ്റെ സിം കാർഡ് സ്ലോട്ട് ഏതാണെന്ന് നോക്കാം. ഇതൊരു ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ട് ആണ്. അതായത് ഒരേ സമയത്ത് ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡും അല്ലെങ്കിൽ രണ്ട് സിമ്മും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ട് ആണ് ഇത്. ഈ ഫോൺ വരുന്നത് 4 കളർ വേരിയൻസിലാണ്. ഓസം ബ്ലാക്ക്, ഓസം ബ്ലൂ, ഓസം വയലറ്റ്, ഓസം വൈറ്റ്. എൻ്റെ ഇപ്പോൾ ഉള്ളത് ഓസം ബ്ലാക്ക് ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബ്ലാക്ക് കളേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഓസം ബ്ലാക്ക് സെലക്ട് ചെയ്തത്. ഇതിൽ നമുക്ക് പബ്ജിയും ഫ്രീ ഫയറും ഒക്കെ ഹൈ ഗ്രാഫിക്സിൽ ലാഗ് ഇല്ലാണ്ട് കളിക്കാൻ പറ്റും. ഞാനധികം ഗെയിംസൊന്നും കളിക്കാറില്ല. ഞാൻ ഈ ഫോൺ വാങ്ങിയത് വീഡിയോസ് എഡിറ്റ് ചെയ്യാനും പിന്നെ വീഡിയോസ് ഷൂട്ട് ചെയ്യാനും ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും ആണ്. ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസറാണ്. നമുക്കിതിൻ്റെ ഫിംഗർ പ്രിൻറ് സെൻസറിൻ്റെ സ്പീഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫിംഗർ വയ്ക്കുകയാണ്, അപ്പം തന്നെ ഫോൺ അൺലോക്ക് ആയിട്ടുണ്ട്. എനിക്ക് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്, എന്നാലും ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫേസ് അൺലോക്കിൻ്റെ സ്പീഡും കൂടി കാണിച്ചുതരാം. ഞാൻ എൻ്റെ ഫേസ് വെച്ചപ്പോൾ തന്നെ ഫോൺ അൺലോക്ക് ആയിട്ടുണ്ട്. നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഫേസ് അൺലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഫിംഗർ പ്രിൻ്റ് ലോക്ക് ചെറിയൊരു ലാഗ് ഉണ്ട്, പക്ഷേ ഫേസ് ID ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഫേസ് വയ്ക്കുമ്പോഴത്തേനും ഫോൺ അൺലോക്ക് ആവുന്നുണ്ട്. ഇനി ഈ ഫോണിലെടുത്താൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാണാം. ഈ ഫോട്ടോ അൾട്രാ വൈഡിൽ ഇട്ടെടുത്ത ഫോട്ടോയാണ്. ഇത് 1x സൂമിൽ ഇട്ടെടുത്ത ഫോട്ടോ. ഇത് 10x സൂമിൽ ഇട്ടെടുത്ത ഫോട്ടോ. ഇതൊരു മാക്രോ ഷോട്ട്. ഇതിൽ ഫൺ എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. അതുപയോഗിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇതെൻ്റെ ഒരു സെൽഫി. ഇത് പനോരമ മോഡിലെടുത്ത ഫോട്ടോ. ഇത് ഹൈപ്പർലാപ്സ് മോഡിലെടുത്ത വീഡിയോയാണ്. ഞാൻ ഈ ഫോണിൻ്റെ വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. കാരണം ഞാൻ ഈ ഫോൺ യൂസ് ചെയ്ത് നോക്കുകയായിരുന്നു. 1.5 മാസമായിട്ട് ഞാൻ ഈ ഫോൺ യൂസ് ചെയ്ത് നോക്കുകയാണ്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അല്ല പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ. നിങ്ങൾ തന്നെ ഇപ്പോൾ ചെറിയ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾ ആദ്യം വാങ്ങേണ്ടത് ക്യാമറ അല്ല, ഒരു ഹൈ സ്പെക് ഉള്ള ഒരു ഫോണാണ്. ഇതൊരു ഹൈ സ്പെക് ഫോണല്ല, ഒരു മീഡിയം മിഡ് റേഞ്ച് ലെവൽ ഫോണാണ്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള പ്രോസസ്സറും പിന്നെ ക്യാമറ ഫീച്ചേഴ്സും എല്ലാം നോക്കിയാണ് ഞാൻ ഈ ഫോൺ വാങ്ങിയത്. എനിക്കിപ്പോൾ പറയാനുള്ളത്, നിങ്ങളിപ്പോൾ 25,000-30,000 ഇടയിലുള്ള ഒരു നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന നല്ലൊരു ഫോണാണ് ഇത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ എന്ന് നിങ്ങളുടെ സ്വന്തം കിച്ചു.